നമസ്കാരം. എം ജി യൂണിവേഴ്സിറ്റിയുടെ ഇന്നത്തെ അറിയിപ്പുകൾ. പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് വെച്ചാൽ, ഡിഗ്രി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നതാണ്. നമുക്ക് ആദ്യമേ നോക്കാം. സർട്ടിഫിക്കറ്റ് കോഴ്സ്: മഹാത്മാഗാന്ധി സർവകലാശാല ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ബേസിക് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എന്ന വിഷയത്തിൽ 10 ദിവസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. 2000 രൂപയാണ് കോഴ്സ് ഫീസ്. താല്പര്യമുള്ളവർ ഈ മെയിൽ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യണം. പരീക്ഷാഫലം: 2020 മാർച്ചിൽ നടന്ന 1st സെമസ്റ്റർ എം എ ഇംഗ്ലീഷ് PGCSS സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. 2020 നവംബറിൽ നടന്ന 2nd സെമസ്റ്റർ എം കോം CSS റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. രണ്ടിനും പുനർമൂല്യത്തിന് 26 ഒക്ടോബർ വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പുനർമൂല്യനിർണയം സൂക്ഷ്മ പരിശോധന. 2020 നവംബറിൽ നടന്ന 2nd സെമസ്റ്റർ MSc അനലിറ്റിക്കൽ കെമിസ്ട്രി CSS റെഗുലർ സപ്ലിമെൻ്ററി, 2nd സെമസ്റ്റർ MSc കെമിസ്ട്രി CSS റെഗുലർ, 2nd സെമസ്റ്റർ MSc പോളിമർ കെമിസ്ട്രി CSS റെഗുലർ സപ്ലിമെൻ്ററി, 2nd സെമസ്റ്റർ MSc അപ്ലൈഡ് കെമിസ്ട്രി CSS റെഗുലർ സപ്ലിമെൻ്ററി, 2nd സെമസ്റ്റർ MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി CSS റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് സൂക്ഷ്മ പരിശോധനയ്ക്കും 23 ഒക്ടോബർ വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷാ തീയതി: 1ഉം 2ഉം സെമസ്റ്റർ BTech പുതിയ സ്കീം. 2010 അഡ്മിഷൻ മുതൽ സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷകൾ 22 ഒക്ടോബർ മുതൽ നടക്കും. വിശദമായ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ. പിന്നെ ഞാൻ പറഞ്ഞ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ. ബിരുദ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലെ പ്രവേശനം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ 18 വരെ, അതായത് UG IP ക്യാപ്പ്. അതിനകത്ത് ഡിഗ്രി അഡ്മിഷന് ഇതുവരെ അഡ്മിഷനോ ഒന്നും കിട്ടാത്തവർക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നടത്തുന്ന ബിരുദ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുഖേന പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് 18 ഒക്ടോബർ വൈകിട്ട് 4 മണി വരെ അവസരം. ഇതുവരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താത്തവർക്കും പ്രവേശനം ലഭിച്ചതിന് ശേഷം വിവിധ കാരണങ്ങളാൽ പ്രവേശനം റദ്ദായി പോയവർക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച് നിശ്ചിത സമയത്തിനകം ഫീസ് അടച്ച് പ്രവേശനം എടുക്കാൻ കഴിയാത്തവർക്കും ഇപ്രകാരം സപ്ലിമെൻ്ററി രജിസ്ട്രേഷന് പുതിയ അപേക്ഷ നൽകാം. ഓൺലൈനായി നൽകിയ അപേക്ഷയിലെ പിശക് മൂലം അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും വിവിധ കാരണങ്ങളാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദായി പോയവർക്കും പുതുതായി ഫീസ് ഒടുക്കാതെ തന്നെ പഴയ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് www.cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി പുതുതായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരും പുതുതായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾക്കായി ഇതിനകം അപേക്ഷിച്ചിട്ടുള്ളവർക്ക് www.cap.mgu.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് അവർക്കായുള്ള പ്രത്യേക ലിങ്ക് മുഖേന അപേക്ഷകളിൽ ആവശ്യമായ തിരുത്തുകൾ വരുത്താനും പുതിയ ഓപ്ഷനുകൾ നൽകുന്നതിനും സാധിക്കും. ബിരുദ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്കായി വിവിധ കോളേജുകളിൽ നിലവിലുള്ള ഒഴിവ് വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. ഇതിനകം പ്രവേശനം കരസ്ഥമാക്കിയവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അവരുടെ ആദ്യ പ്രവേശനം റദ്ദാക്കും എന്നതിനാൽ അവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം പുതുതായി പ്രവേശനം ഉറപ്പാക്കണം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻറ് പോലീസ്, കേഡറ്റ് എന്നീ വിഭാഗക്കാർക്ക് പ്രവേശനത്തിന് ബോണസ് മാർക്ക് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനു മുമ്പുള്ള അലോട്ട്മെൻറ്റുകൾക്ക് ഈ ബോണസ് മാർക്ക് ബാധകമായിരിക്കില്ല. ഭിന്നശേഷിക്കാർക്കുള്ള സംവരണ സീറ്റുകൾക്കുള്ള അപേക്ഷകളും 18 ഒക്ടോബർ വൈകിട്ട് 4 മണി വരെ സ്വീകരിക്കും. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലും നിങ്ങൾക്കിത് കാണാം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ കാര്യം ഞാനീ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നില്ല. UG ക്യാപ്പിൽ നിങ്ങളിത് വായിച്ച് നോക്കുക, അതിനുശേഷം അപേക്ഷിക്കുക. BEd ക്യാപ്പിൻ്റെ ആണെങ്കിൽ അതിനകത്ത് ഒന്ന് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച കാര്യമുണ്ട്. അതേപോലെ തന്നെ PG ക്യാപ്പിലും 1ാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചുണ്ട്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുടെ
ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിയുടെ കൂട്ട് തന്നെ ഒക്ടോബർ 18 വരെ അപേക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.